ഹലോ ഫ്ലൈവിലേസ്, നമ്മുടെ എല്ലാവരും ഒരു ഫേവററ്റ് ലൈഫ് സ്റ്റൈൽ വെഹിക്കിളായിരിക്കും മഹീന്ദ്ര താർ അല്ലേ. എന്നാൽ മഹീന്ദ്രയുടെ ആദ്യത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ താറല്ല, ഇതാണ്. 1996 കൊണ്ടുവന്നിട്ടുള്ള മഹീന്ദ്ര ക്ലാസിക് ജീപ്പ്, ഇത് CJ340 എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇത് ആയിരുന്നു മഹീന്ദ്ര ആദ്യമായിട്ട് അവതരിപ്പിച്ച ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ. ഇത് അന്ന് വലിയൊരു സെൻസേഷൻ ആയിരുന്നു. 1996 എന്ന് പറയുമ്പോൾ ഞാനെല്ലാം 9th കഴിഞ്ഞ് 10th എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ഡ്രീം മെഷീനിലായിരുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് ഒരുപാട് ഒബ്സഷൻ ആയിരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ഫ്ലൈവിൽ ഗാരേജിൽ എത്തിയിരിക്കുകയാണ്. ലിബിൻ്റെ പുതിയ പൊസിഷനാണിത്. 545 ഗാരേജിലേക്ക് വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയാണ് ഈ പുതിയ ക്ലാസിക്. സോ ഇതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഓൾ മൈ ഫ്ലൈവിലേസ്, വെൽക്കം ടു ഫ്ലൈവിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, മഹീന്ദ്ര ഉത്ഭവിക്കുന്നത് വില്ലീസ് ജീപ്പ് എന്നാണ്. ആ ഒരു കാറ്റഗറിയിൽ CJ3B എന്ന് പറയുന്നതാണ് ലാസ്റ്റ് വന്നിരിക്കുന്ന വില്ലീസ് ജീപ്പ് വണ്ടികളൊന്ന്. അതിനൊരു സക്സസറാണ് ആക്ച്വലി ഈ ഒരു 340 എന്ന് പറഞ്ഞ CJ340 എന്ന ക്ലാസിക്. ആ ഒരു ബോഡി ഷേപ്പ് ലാസ്റ്റ് ആക്ച്വലി യൂസ് ചെയ്ത് ഈ ഒരു വണ്ടിക്ക് വേണമെന്ന് പറയാം. കാരണം മുമ്പ് നമ്മൾ പല ഫിലിമിലും എല്ലാം തന്നെ മറ്റേ പണ്ട് കാലത്തുള്ള എല്ലാ പോലീസ് ജീപ്പായിട്ടെല്ലാം കണ്ടിരുന്ന CJ3B എന്ന് പറഞ്ഞ മോഡലായിരുന്നു. അത് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. പിന്നീടാണ് CJ540, 550 എല്ലാം ആയിട്ട് കുറേ വണ്ടികളെല്ലാം വന്നില്ല. അതിൽ വന്നിരുന്ന CJ 340 ആണ് ആക്ച്വലി ഈ ക്ലാസിക്കായി മാറ്റുന്നത്. 1996 ഇത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ആണ് ആക്ച്വലി ഈ ഒരു വണ്ടി ഡെവലപ്പ് ചെയ്യുന്നതും അത് ഇൻ്റർനാഷണലി മാർക്കറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോഴേക്ക് തന്നെ ഇവിടെ നല്ല ഡിമാൻഡ് കണ്ടപ്പോൾ ആക്ച്വലി ഒരു ഓട്ടോ എക്സ്പോയിൽ ഇത് പ്രദർശിപ്പിച്ചിരുന്നു. അന്ന് ഇന്ത്യയിൽ കണ്ടിരുന്ന ഒരു ഡിമാൻഡ് കാരണമാണ് ആക്ച്വലി ഈ ക്ലാസിക് ഇന്ത്യയിൽ ഇറക്കുന്നത്. നമ്മൾ പല മൂവിയിൽ ഇത് കണ്ടിട്ടുണ്ടാവും, പല മൂവീസിലും ഇത് ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാം മനസ്സിലായി, സ്പെഷ്യലി എൻ്റെ മനസ്സിലെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നത് ലേലത്തിലെ ചാക്കോച്ചിയുടെ വണ്ടിയായിട്ടാണ്. വേറൊരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു മലയാളം മൂവിയിൽ ഇത് കണ്ടിട്ടുണ്ടാവും, നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. നരസിംഹത്തിൽ അത് ആക്ച്വലി CJ340 അല്ല, അത് പഴയ CJ-നെ കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ 340 ഇതേപോലെ തന്നെ പല മൂവിയിലും വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ അന്നൊരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിളായി മാറി. ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറുപ്പമാണ്, ചെറിയൊരു സൈസ് എന്നുള്ളതാണ്. പക്ഷേ ഇംപ്രാക്ടിക്കാലിറ്റി പറഞ്ഞത് ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തതായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ആളുകൾ അത് മറന്നുകൊണ്ടിട്ടാണ് ഇത് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരുപാടൊന്നും ഇറക്കിയിട്ടില്ല, കുറച്ച് നമ്പേഴ്സിൽ ഇറക്കിയിട്ടുള്ളായിരുന്നു. പിന്നീട് അന്നെല്ലാം തന്നെ നമ്മൾ എന്താ പറയുക, ഈ ഇംപ്രാക്ടിക്കൽ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാ ആൾക്കാർ സ്റ്റൈലിലെല്ലാം കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ജിപ്സി ഉണ്ടായിരുന്നു. അപ്പോൾ ജിപ്സിയും എൻ്റെ ഒരു സീനിയറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു CJ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ക്ലാസിക്കും ഉണ്ടായിരുന്നു. ഈ രണ്ട് വണ്ടികളും മിക്കവാറും നമ്മൾ ഒരുമിച്ച് കോളേജിൽ കൊണ്ടുവരാറില്ല. അതൊരു ബ്ലാക്ക് കളറായിരുന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ ഈ ഒരു റിയൽ ക്ലാസിക് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മൈൻഡിലുണ്ട്. എന്നാലും അത് ആഗ്രഹം സഫലീകരിച്ചിട്ടുള്ള ഇപ്പോൾ ലിബിനാണ്. ലിബിൻ്റെയും തന്നെ പഴയ ചാക്കോച്ചി ആ ഒരു സ്റ്റൈൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവന് പണ്ട് മുതലേ നോക്കിയിരുന്നതാണ്. അങ്ങനെ റീസെൻ്റ്ലി വന്നതാണ് ഈ കാറ്. റെഡിന് പകരം നല്ലൊരു ഗ്രീനാണ്, വളരെ റയർ ആയിട്ടുള്ള ഗ്രീനാണ് തന്നെ. ഐ വുഡ് പ്രിഫർ ദിസ് ഓവർ റെഡ്, കാരണം റെഡ് ഒരു അന്നത്തെ ഏറ്റവും സെൻസേഷൻ മോഡലും അതിൻ്റെ ഒരു ഹൈലൈറ്റ് മോഡലാണെങ്കിലും കളറാണെങ്കിൽ കൂടി ഇതാണ് ഇപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടുള്ള പുതിയ വണ്ടി. സോ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിസൈൻ, മഹീന്ദ്രയുടെ വില്ലീസ് കാലഘട്ടത്തിലുള്ളൊരു ഫേസ് ആണിത്. ഇതിൽ തന്നെ ഹൈ ബോണറ്റ് വന്നിരുന്ന CJ3B വന്നിരുന്ന ആ ഒരു ഷേപ്പാണിത്. കുറച്ച് പൊങ്ങി നിൽക്കുന്ന ബോണറ്റ് ഇതെല്ലാം തന്നെയായിരുന്നു. ഞാൻ പിന്നെ വന്നിരുന്ന മേജർ അടക്കമുള്ള വണ്ടികൾ വരെ വന്നിരുന്ന ഡിസൈൻ. അതിൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ക്ലാസിക്കിന് ഈ ഒരു വെർട്ടിക്കൽ ഗ്രില്ലിന് പകരം ഇങ്ങനെ ഒരു മെഷ് ഗ്രില്ലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആക്ച്വലി വെർട്ടിക്കൽ ഉണ്ട് കേട്ടോ. പിന്നെ മെയിൻ ഒരു എലമെൻറ്റ് ബമ്പറിന് വന്നിരിക്കുന്ന ഈ ഒരു ക്രോം ബുൾബാറാണ്. ഇതിൽ ലൈറ്റ്സ് എല്ലാം പലരും ഫിറ്റിയായിരുന്നു, നമ്മളത് പ്ലെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബുൾബാർ അതേപോലെ അട്രാക്റ്റീവ് ആയിരുന്നു. ഇവിടെ ഒരു വിഞ്ചിയാണുള്ളൊരു ഹുക്ക് വന്നിട്ടുണ്ട്, ഇവിടെ മഹീന്ദ്രയുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹൈ ബോണറ്റാണ്, അത് തന്നെയാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ. ഈ ഒരു വീൽ ആർച്ച് CJ-യിൽ ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ, റൗണ്ട് ആയിരുന്നു. പക്ഷേ പിന്നീട് മഹീന്ദ്രൻ്റെ ഒരു എലമെൻ്റ് ആയിട്ട് വന്ന കുറച്ച് കയറി നിൽക്കുന്നു. ടെയിലായിട്ടും അതുപോലെ തന്നെ പാക്കിലായിട്ടും, സോറി, ടെൻഷൻ ലൈറ്റും പാക്കിലായിട്ടും ഇവിടെ വന്നിരുന്ന ഒരു അസംബ്ലി വന്നു. അത്രയാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യം കാണുമ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ അടുത്തൊരു ടോയ് ഉണ്ടായിരുന്നു, ഇത്ര വലിയൊരു ജീപ്പിൻ്റെ ടോയ്, പഴയ റാംഗ്ലർ ജീപ്പിൻ്റെ. അതിൽ വന്നിരുന്ന കുറച്ചൊരു നമ്മൾ അറിയാലോ 540 എന്ന് പറഞ്ഞ ഒരു ഷേപ്പുള്ള മഡ്ഗാർഡായിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം തന്നെ ഇതുപോലെ വന്നിരുന്നത്. അതിന് ഏറ്റവും കണക്ട് ചെയ്യാൻ സാധനം വീലാണ്, വീലോമോ നോക്കുക. അപ്പോൾ ആ ഒരു കാര്യം
എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മഹീന്ദ്ര ഇതൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോകുമ്പോൾ അവരെ പഴയ കോമ്പറ്റീറ്റർ ആയിട്ട് അല്ലെങ്കിൽ അവർ ഉത്ഭവിച്ച ആൾക്കാരായിട്ട് തന്നെ കോമ്പീറ്റ് ചെയ്തിട്ടാണ് ജീപ്പിനായിട്ട് കോമ്പീറ്റ് ചെയ്തിരുന്നു, ഇത് ഇറക്കിയിരുന്നത്. പക്ഷേ ഒരു കോമ്പാക്ട് ഫോമിലായിരുന്നു ഇത് വന്നതെന്ന് മാത്രമാണ് മെയിൻ വ്യത്യാസം. അപ്പോൾ ഞാൻ പറഞ്ഞ വീൽ ഇതാണ്, സാധാരണ വീലിൻ്റെ പോലെയല്ല, ഇത് സ്പോക്ക് വീലാണ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ടോയിലും അതായിരുന്നു. അന്നത്തെ കാലത്ത് റാംഗ്ലറിൻ്റെ ഒരു സീരീസിൽ എന്നൊരു സ്റ്റൈലിഷ് എലമെൻ്റ് വന്നിരുന്നത് സ്പോക്ക് വീലാണ്. അപ്പോൾ ബേസിക്കലി വന്നിരിക്കുന്നത് നമ്മൾ അലോയും അതും അന്ന് മാക് വീൽ എന്നുള്ള വിളിച്ച വീലിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇതായിരുന്നു അന്നത്തെ ഏറ്റവും സ്റ്റൈലിഷ് എലമെൻ്റ് ആയിരുന്നത്. ക്രോം അതുപോലെ തന്നെ സ്പോക്കും കൂടിയ വീല്. ഇതിലിപ്പോൾ വന്നിരിക്കുന്ന ടയർ ബി എഫ് ഗുഡ്റിച്ചിനാണ്. നല്ല ഒരു ത്രെഡാണ്, നല്ലൊരു ഓഫ് റോഡ് ഫീൽ ഇടുന്ന ത്രെഡാണ്. സൈഡിൽ നമുക്ക് ക്ലാസിക് എന്നുള്ള ലോഗോ കാണാം. നമ്മൾ ഈ ഹുക്ക് ചെയ്തിട്ടുള്ള ബോണറ്റ് ലോക്കറാണല്ലോ, അത് നമുക്ക് രണ്ടും പൊക്കി കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് പൊക്കിയാൽ തുറന്ന് വയ്ക്കാം. ഇത് സാധാരണ ഇവിടെ പോയി ചാരി നിൽക്കാനുള്ളതാണ്. അതേപോലെ നമുക്ക് വിൻഡോ താത്തി വയ്ക്കുമ്പോഴും ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു മഡ് ഗാർഡനൊരു എലമെൻ്റ് പറഞ്ഞത് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ട്. പഴയ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പോലീസ് കാലിനെ പുറത്തേക്ക് വെച്ചിരിക്കുന്ന കാണാം. സ്റ്റൈലിൽ ഹീറോ വരുമ്പം പുറത്തേക്ക് കാല് വെച്ചിരിക്കാൻ പറ്റും. പക്ഷേ ലീഗലി അത് അലൗഡ് ആയിരുന്നില്ല. പണ്ടൊന്നും കുഴപ്പമുണ്ടായിരുന്നു, പക്ഷേ നമ്മളുടെ ചെറുപ്പത്തിൽ പുറത്ത് കാല് വെച്ച് ഓടിക്കാൻ പാടില്ല എന്ന റൂളുണ്ടായിരുന്നു. ഇപ്പോൾ ഡോറില്ലാത്ത ജീപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അപ്പോൾ പോലും പുറത്തേക്ക് കാല് വെക്കാൻ പാടില്ല എന്നാണ് നിയമം. കുറച്ചുകൂടി വലിയൊരു സ്റ്റെപ്പാണ് ക്ലാസിക്കിൽ വന്നിരുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണിക്കേണ്ട ഒരു വേറെ രസം, ഫുള്ള് ക്യാൻവാസ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. ബോഡി ഇൻ ദ സെൻസ് ടോപ്പ് ബോഡി, അതിൽ ഡോറ് പോലും ക്യാൻവാസാണ്. ഈ ഒരു ഫ്രെയിം അല്ലാതെ വേറെ ഒന്നും വരുന്നില്ല. ഇതിനുള്ളിൽ കൂടെ ഫ്രെയിം വരുന്നുണ്ട്, ഇവിടെയും ഫ്രെയിമുണ്ട്, ബാക്കി ഫുള്ള് ക്യാൻവാസാണ്. ഈവൻ വിൻഡോന് പകരം ഇത് സിബ്ബിയാണ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഡോറിങ്ങനെ ചെറുപ്പം ഒരു ഇളക്കം എപ്പോഴും ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ ഒന്ന് പൊക്കിയിട്ട് അടിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഇവിടെ ഡീസൽ ടാങ്ക് വരുന്നുണ്ട്, ഇതാണ് ഡീസൽ ടാങ്ക് വരുന്നത്. പിന്നെ ഫുൾ ക്യാൻവാസ് ഊരിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് റോൾ ഗേജ് പോലെ തന്നെ ഫ്രെയിമെല്ലാം കൊടുത്തിട്ടുണ്ട്, അതും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. അതിന് കണക്കായിട്ടാണ് ഈ ഒരു കട്ടിങ്. ഇവിടെ റോൾ ഗേജിൻ്റെ എലമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ കട്ടിങ് വരുന്ന റോൾ ഗേജ് കാണാം. ഷോർട്ട് വീൽ ബേസ് ആണ്, അതുകൊണ്ട് തന്നെ ബാക്ക് സീറ്റ് ചെറിയൊരു സീറ്റാണ്. സീറ്റുണ്ട്, പക്ഷേ അതിൻ്റെ ബാക്കിൽ ബൂട്ട് സ്പേസ് ഇല്ല എന്ന രീതിയിൽ വരുന്നത്. ബാക്കിൽ റൗണ്ട് വീൽ ആർച്ചാണ്, പണ്ട് മുതലേ മഹീന്ദ്രയിൽ അങ്ങനെ വന്നിരുന്നത്. 4x4 ലോഗോ കാണാം, വലിയൊരു സൈഡ് വ്യൂ മിറർ ഉണ്ട്. അത് തന്നെ അന്നത്തെ ഒരു കമേഴ്ഷ്യൽ വെഹിക്കിൾ ടൈപ്പിൽ വന്നത്. ലുക്ക് ഗുഡ് ആക്ച്വലി, കുറച്ചുകൂടിയും പ്രാക്ടിക്കലാണ്, വലിയൊരു വ്യൂ കിട്ടും. കാരണം ഒരുപാട് ബാക്കോട്ടൊക്കെ എല്ലാം വീലുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോൺകേവ് ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ടെങ്കിൽ ബാക്കിൽ വീൽ കാണാൻ പറ്റും. ഈ ഒരു ഷോർട്ട് വീൽ ബേസിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് ചെയ്യുമ്പോഴാണ്. ഓഫ് റോഡ് ചെയ്യുമ്പോൾ ചെറിയ സ്ഥലത്തെല്ലാം നമുക്ക് മാക്സിമം പെർഫോം ചെയ്യണമെങ്കിൽ ഷോർട്ട് വീൽ ബേസ് ആണെന്നല്ല. അപ്പോൾ അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയായിരുന്നു. അന്ന് റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രോമിനൻ്റായി കാണുന്ന ഈ വീലും അതുപോലെ ടയറുമാണ്. ഞാൻ പറഞ്ഞ ബി എഫ് ഗുഡ്റിച്ചിൻ്റെ ടയറായതുകൊണ്ട് തന്നെ നല്ലൊരു ത്രെഡാണ്, എല്ലാ ഓഫ് റോഡേഴ്സും ഇഷ്ടമുള്ളൊരു ടയറാണത്. ഈ സ്പോക്ക് വീലിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സാധാരണ നമ്മൾ ബുള്ളറ്റിലെല്ലാം കണ്ട രീതിയിലുള്ള ക്രോസ് സ്പോക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കവർ ചെയ്തിട്ടുള്ളൊരു എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഡോർ ഇവിടെ ഉണ്ടായി ഞാൻ കാണിക്കാം. അതിൻ്റെ പുറമെ രണ്ട് സ്പ്ലിറ്റ് ആയിട്ടുള്ള ബമ്പർ സ്റ്റെപ്പും അതുപോലെ തന്നെ ട്രെയിലർ ഹുക്കും വരുന്നുണ്ട്. ഇതും ഇത് അന്ന് തന്നെ വന്നിരുന്നതാണ്. നമുക്കിവിടെ ഇത് ക്യാൻവാസ് തുറന്നു കഴിഞ്ഞാൽ റിയർ ഡോർ തുറക്കാം. ക്യാൻവാസിന് രണ്ട് സൈഡിൽ സിപ്പ് ഉണ്ട്. സാധാരണ ഗതിയിൽ നമ്മളിത് ഫോൾഡ് ചെയ്തിട്ടാണ് വെക്കുക. നമ്മളിപ്പോൾ ഇത് തുറക്കാം അങ്ങോട്ടേക്ക്. ഇത്രയും തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലത്തെ ഒരു പോർഷൻ കാണും, അപ്പം തന്നെ സീറ്റ് കാണാം. ഇവിടെ വരെ സീറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് വേണമെങ്കിൽ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്ത് വെക്കണം. ഫോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് സാധനങ്ങൾ വെച്ച് പോകാൻ രണ്ടാൾക്കെ പോകാൻ പറ്റുള്ളൂ. തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത്രയും സ്പേസാണ് കിട്ടുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ആക്ച്വലി റിയർ പോർഷൻ വരുന്നത്. ഇത്രയും കൂടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, പ്രാക്ടിക്കാലിറ്റിയെക്കാളും നമ്മളിതിൽ കാണുന്ന ലൈഫ് സ്റ്റൈൽ എലമെൻ്റ് ആണ്. ഞാൻ പറഞ്ഞു രണ്ട് പേർക്കാണ് നല്ലത്. ബാക്കിൽ സാധനങ്ങൾ വെച്ചൊരു ക്യാമ്പിംഗ് ഔട്ടിങ്ങിനെല്ലാം പോകും എന്ന രീതിയിലുള്ള ഒരു ഫോമാണ് ഇതിൻ്റെ ബോഡി ഫോം. ലൈഫ് എത്ര സിമ്പിളായിരുന്നു അല്ലേ. ഇന്നത്തെ കാലം നോക്കുകയാണെങ്കിൽ എത്ര സിമ്പിൾ ഇൻറ്റീരിയർ. അതിലുള്ള ഒരു 4 മീറ്റർ ചെറിയ മീറ്ററും വലിയൊരു മീറ്ററും വരുന്നുണ്ട് ഓഡോമീറ്ററായിട്ട്. ബാക്കി ഫ്യൂവൽ, അതുപോലെ തന്നെ വോൾട്ട്, ബാറ്ററീൻ്റെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഓയിൽ ടെമ്പറേച്ചർ. പിന്നെ ഒരു കുറേ ലൈറ്റ് ഉണ്ട് പല കളറിലുള്ള, അതിൽ ഓരോന്നിൻ്റെ ഇൻഡിക്കേഷൻ വരും. വേറെ സിമ്പിളാണ്. ഒരു 3-spoke സ്റ്റിയറിംഗ് വീലുണ്ട്. 3-4 ബട്ടൺ ഇവിടെ ഉണ്ട് എക്സ്ട്രാ വെച്ചാൽ നമുക്ക് ലൈറ്റ്സോ കാര്യങ്ങളും ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ളതിനാണ്. ഇവിടെ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് കോളത്തിൽ തന്നെയാണ് അതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ വരുന്നത്. ഇത്രയേ ഉള്ളൂ ഡാഷ് ബോർഡ്. ഒരു ഹാൻഡിലുണ്ട് ഇവിടെ, അതുപോലെ തന്നെ ചെറിയൊരു ഗ്ലോ ബോക്സ് ഉണ്ട്. വേറെ ഒന്നും വരുന്നില്ല. അത്രയും സിമ്പിൾ ലൈഫ് സ്റ്റൈൽ മെഷീനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ക്യാൻവാസ് ഊരി കഴിഞ്ഞാൽ ശരിക്കും ഒരു ഓപ്പൺ ടോപ്പ് ജീപ്പ് ആയിട്ടെല്ലാം പോകുമ്പോൾ
എത്ര മഴ കൊണ്ടാലും എത്ര വെള്ളം ഉള്ളോട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ പേടിക്കേണ്ടില്ല, അങ്ങനത്തെ സോഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഒന്നും ഇതിൽ വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി. ഇനിയിപ്പം വെള്ളമെല്ലാം കയറി നമ്മൾ കുറച്ച് വാട്ടർ വൈഡിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞാലും ഈ ഷീറ്റെല്ലാം മാറ്റി കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകാനുള്ള ഹോൾസും എല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു ഒന്ന് മഹീന്ദ്ര ഈ ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിള് ഡെവലപ്പ് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു മഹീന്ദ്രൻ്റെ ഒരു കൾട്ട് ഫോളോയേഴ്സ് തന്നെ എല്ലാം അറിയാം, നമ്മളെല്ലാവരും തന്നെ ഓഫ് റോഡും കാര്യം ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിനെല്ലാം കണക്കിലെടുത്ത് തന്നെ ചെയ്താണ്. ഒരു സ്റ്റൈൽ വെഹിക്കിൾ മാത്രമായിരുന്നില്ല, ശരിക്കും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിളാണ്. അപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ ഈ സീറ്റ് റീഡു ചെയ്തിട്ടുണ്ട് ലിവിൻ തന്നെ ചെയ്ത്, അത് തന്നെ നല്ലൊരു പ്ലഷ് ആയിട്ടുള്ള കുഷൻ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ലോങ്ങ് എല്ലാം പോകുമ്പോൾ പറ്റും. നമ്മൾ അങ്ങനെ ലോങ്ങ് ഒന്നും പോയിട്ടില്ല, നല്ല പോകേണ്ട ഒരു ഘട്ടം വന്ന് നമ്മൾ എല്ലാ വണ്ടിയും എടുത്ത് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുമ്പോൾ അത് കംഫർട്ടബിൾ ആയിരിക്കും. സ്റ്റിയറിങ്ങിൻ്റെ പഴയൊരു നേച്ചർ പഴയ ജീപ്പിലെ പോലെ കുറച്ചൊരു നമ്മളെ എന്താ പറയുക സ്റ്റാൻഡ് അപ്റൈറ്റ് ആണ്. എന്നാൽ അതിൻ്റെ മുന്നത്തെ കാലത്ത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു പ്ലേ എന്താ പറയുക കയറി നിൽക്കുന്ന രീതി ഇപ്പോൾ കുറച്ചുകൂടി താന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടിയിൽ വരുമ്പോൾ. ഇതിൻ്റെ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഇനി ഈക്വലൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് തന്നെ MM 540 540 അതേപോലെ തന്നെ സ്റ്റെയറിങ് നേച്ചർ വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് 540 ഓടിച്ചിട്ടുണ്ടെങ്കിൽ ട്രൈസെപ്സ് ഉണ്ടായതെന്ന്. അതിന് കാരണം എന്താ വെച്ചാൽ നല്ല ടൈറ്റ് സ്റ്റെയറിങ്, അപ്പോൾ നമ്മളിങ്ങനെ തിരിക്കുമ്പോഴും തന്നെ ഏറ്റവും ഫോർആമോ അതുപോലെ തന്നെ ട്രൈസെപ്സും എക്സസൈസാണ് കിട്ടിയിരുന്നത് എന്ന് ഞാൻ പറയലുണ്ട്. അതേപോലെ തന്നെ ഇതിലും പവർ സ്റ്റെയറിങ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റ് സ്റ്റെയറിങ് ആയിരിക്കും. പക്ഷേ റണ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു പ്രശ്നമില്ല. നമ്മൾ പണ്ട് മുതലേ വണ്ടി ഓടിക്കുന്നവർക്ക് ഈ പഴയ വണ്ടികൾ ഓടിച്ച് ശീലമുള്ളവർക്കൊന്നും വിഷയം ഉണ്ടാവില്ല. പുതിയ വണ്ടി ഓടിച്ച് വെറും പവർ സ്റ്റെയറിങ് ഓടിച്ചവർക്ക് ഇത് കുറച്ച് ടഫായിരിക്കും ഇത് ഓടിക്കാൻ, അത്രേ ഉള്ളൂ. ബാക്കി ഇതിൻ്റെ ഉള്ളിൽ പേസില്ല, അതല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പം അത്യാവശ്യം നല്ല ചൂടാണ്. റണ്ണിങ്ങിലായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുക. എഞ്ചിൻ നോക്കാം. എഗെയിൻ ലൈഫ് വാസ് സോ സിമ്പിൾ, എത്ര എളുപ്പത്തിൽ നമുക്ക് പോണ്ട് തുറക്കാം. ഇനി ഇത് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു കാര്യം പറഞ്ഞതിൻ്റെ മുന്നേ, ഇതിൻ്റെ കോഡ് നെയിമിൽ CJ 340 DP എന്നുള്ളത് D4 Diesel P4 Peugeot. പ്യൂഷോയുടെ ഒരു എഞ്ചിനാണ് ഇതിൽ വന്നിരുന്നത്. 2.1 liter എഞ്ചിനാണ്. 62 HP ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഏകദേശം 120+ NM ടോർക്കും ഉണ്ട്. പക്ഷേ ഈ എഞ്ചിൻ്റെ ഒരു സൗണ്ടും ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ള സീജനേക്കാൾ ഡിഫറെൻ്റ് ആയിരുന്നു. ആ ഒരു പ്യൂഷോ എഞ്ചിന് ഞാൻ പിന്നീട് കണ്ടിരുന്നത് നമ്മൾ MM 540 അപ്പോൾ ഈ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പിന്നീട് മഹീന്ദ്ര കണ്ടിന്യൂ ചെയ്ത എഞ്ചിനാണ്. പക്ഷേ പ്യൂഷോ ആയിട്ടുള്ള ലൈസൻസ് കഴിഞ്ഞ ശേഷം DI എന്നുള്ള പേരിലായിരുന്നു അറിഞ്ഞിരുന്നത്. ഇനി ഈ എഞ്ചിനോട് മേറ്റ് ചെയ്തിട്ടുള്ളത് KMT എന്ന് പറയുന്ന 90 എന്ന് പറഞ്ഞാൽ 4-speed ബോക്സ് ആണ്. 4-wheel ഡ്രൈവ് വരുന്നുണ്ട്, ട്രാൻസ്ഫർ കേസ് ഉണ്ട്, ആ രീതിയിൽ തന്നെ വന്നിരിക്കുന്നത്. എയർ ഫിൽറ്റർ ഇവിടെ കാണാം നമുക്ക്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയ്ഡിങ്ങുകളിൽ എത്ര വരെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മീൻ ചെയ്യാൻ പറ്റുന്നത്. നല്ല സോളിഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, അന്നത്തെ കാലത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എഞ്ചിനിലൊന്നായിരുന്നു. പ്യൂഷോയുടെ എഞ്ചിന് ഇന്ത്യയിലെ ഒരുപാട് വണ്ടിയിൽ നമുക്ക് കണ്ടിട്ടുണ്ട്. പിന്നീട് അത് അറിയപ്പെടുന്ന എല്ലാ ഒരു എഞ്ചിനായിട്ടായിരുന്നു. ഇനി മഹീന്ദ്ര ആയിരുന്നു അതിലൊരു മെയിൻ ഫോർഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു മാനുഫാക്ചറർ, വെരി സ്ട്രോങ് എഞ്ചിനാണ്. എന്തായാലും ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ ബേ. ഹാവ് എ ലുക്ക്. Wow, what a feel. ശരിക്കും റിയൽ റോ എന്ന് പറയാം, കാരണം എഞ്ചിൻ ലൗഡ് ആണ്. പക്ഷെ ഒരു ഫീൽ ഉണ്ട്, ഫുൾ ഓപ്പൺ ആയിട്ട് കാറ്റ് അല്ലോടെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ചിലപ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ഫുൾ റോ ആയിട്ടുള്ള സ്റ്റെയറിംഗ് ആണ്. ആക്ച്വലി ഇതിൽ പവർ സ്റ്റെയറിംഗ് വരുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ 4-speed വരെ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും പവർ ഉള്ള പോലെയുള്ളൊരു ഫീല്. അപ്പോൾ ഇതൊരു പഴയ ഒരു ജീപ്പർക്ക് കിട്ടിയിരുന്ന ഒരു ഫീലാണ്. പണ്ട് മുതലേ ജീപ്പ് ഓടിക്കുന്നവർക്ക് അറിയാം ഇതിനൊരു ഫീലുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ബെറ്റർ എഞ്ചിൻ ബെറ്റർ ഗിയർ ബോക്സ് എല്ലാം വന്നാലും ഈ ഒരു കൾട്ട് തിങ് ഈസ് മിസ്സിംഗ്, വിച്ച് ഐ തിങ്ക് പീപ്പിൾ ലൈക്ക് മീ വുഡ് ഡെഫിനറ്റ്ലി ലവ്. അതാണ് ഇപ്പോൾ നമ്മളിതിൽ എൻജോയ് ചെയ്യുന്നത്. ഒന്ന് ജമ്പ് ചെയ്യുമ്പോൾ അറിയാം, അറിയുന്നുണ്ടെങ്കിൽ കംഫർട്ടബിളാണ്. പ്രത്യേകിച്ച് ഈ സീറ്റ് അതുപോലെ കുഷനിങ് ആക്കി വെച്ചുകൊണ്ട് വാവ് അടിപൊളി. സ്റ്റിയറിംഗ് ആണ് അടുത്ത് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റിയറിംഗ് വീലല്ല, സ്റ്റിയറിംഗിൻ്റെ ഒരു പ്ലേ. സ്ട്രേറ്റ് പോകുമ്പോൾ ഇത്രയും ഫ്രീ ഫ്ലോ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടേൺ എല്ലാം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു കാൽക്കുലേറ്റീവ് ആവണം. നമ്മുടെ ഒരു കാൽക്കുലേഷൻ ഇന്നത്തെ ഒരു പവർ സ്റ്റിയറിംഗിൻ്റെ പോലെ ആണെങ്കിൽ അത് തെറ്റും. കാരണം ഇന്നത്തെ പവർ സ്റ്റിയറിംഗ് കുറച്ച് തിരിച്ചാൽ കുറേ തിരിയും, ഇതിൽ കുറേ തിരിച്ചാൽ കുറച്ച് തിരിയുള്ളൂ. അതിൻ്റെ പുറമെ ഈ പ്ലേയും ഉണ്ടാവും. സോ ബി കെയർഫുൾ, അതർവൈസ് യു മേ
എൻഡ് അപ്പ് ഇൻ സംതിങ്. അത് പറഞ്ഞാൽ ഈ എഞ്ചിൻ്റെ ഒരു സൗണ്ടും ശരിക്കും ഒരു ഡി പി എന്ന് പറയുമ്പോൾ ആ പ്യൂഷ എഞ്ചിൻ്റെ സൗണ്ട് ശരിക്കും കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു ബോൾഡ് ഫീൽ ആണ് എനിക്ക് കിട്ടിയിരുന്നത്. പിന്നീന്ന് വരുന്ന സൗണ്ടിനേക്കാളും എപ്പോഴും കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു ഇൻറ്റർനാഷണൽ ഫീൽ ഉണ്ടായിരുന്ന സൗണ്ടാണ്. അതായിരുന്നു നമ്മുടെ എം എം 540 ഉണ്ടായിരുന്നു. എം എം 540 ഞാൻ കുറേ ഉപയോഗിച്ചതാണ്. അപ്പോൾ ആ സമയത്തെല്ലാം നമുക്ക് മറ്റേ എം എം 550 വന്നിട്ടും 540 ഒരു എഞ്ചിൻ്റെ സൗണ്ട് വാസ് ഡിഫറെൻറ്റ്, ഇതുപോലെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പണ്ട് ഓടിച്ചിരുന്ന എം എം 540 ആ ഒരു ഫീല്. സോ ബേസിക്കലി ഇറ്റ്സ് ഓൾ അബൌട്ട് നൗ ഗെറ്റിംഗ് എ ഫൺ ആൻഡ് എൻ എനർജി. അപ്പോൾ ആ ഒരു ഫൺ ആൻഡ് എനർജിയാണ് ഞാൻ ശരിക്കും ഇത് ഡ്രൈവ് ചെയ്യുമ്പം ശരിക്കും എൻജോയ് ചെയ്യുന്നത്. അല്ലാതെ ഇന്നത്തെ പോലെ പെർഫോമൻസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമില്ല. സം ഫൺ ലൈക്ക് നോസ്റ്റാൾജിക് ഫൺ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് ഫൺ എന്ന് പറയാം. നമ്മൾ വണ്ടി പ്രാന്തമാർക്ക് ഇതെല്ലാം ഒരു നല്ല വർക്കൗട്ടാണ്. ഓ ലോവർ ഗിയറിലെല്ലാം വാവ്, ആ ടോർക്ക് കിട്ടുമ്പോഴുള്ള ഒരു ഫീല് സൗണ്ടിൽ വരുമ്പോൾ ഇറ്റ് വാസ് അമേസിങ്. ഓൺലി തിങ് ഈസ് നമ്മൾ കുറച്ചുകൂടി കാൽക്കുലേറ്റീവ് ആവണം. കാരണം ഇന്നത്തെ ആ സ്റ്റിയറിങ്ങിൻ്റെ ഒരു പ്ലേ ഫ്ലോ അല്ല ഉള്ളത്. നമുക്ക് കുറച്ചുകൂടിയും സ്റ്റിയറിങ്ങിലെല്ലാം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. കാരണം ചെറിയൊരു ടേണിൽ കുറേ തിരിയില്ല, കുറേ ടേണിൽ കുറച്ച് തിരിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം മൈൻഡിൽ വെച്ച് വേണം നമ്മൾ മെന്യൂർ ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ കാൽക്കുലേഷൻ ആ ഫ്രണ്ടിലെ ബമ്പറിൻ്റെ അതുപോലെ തന്നെ ബുൾബാറിൻ്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയും നല്ല രീതിയിൽ ഓടിക്കാം. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും പോയി ചെറിയ ഉമ്മവയ്ക്കെല്ലാം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് ഇറ്റ്സ് സ്റ്റിൽ ഫൺ ടു ഡ്രൈവ് ദിസ്. എന്നാൽ ഇതിൽ ഓണറും അതുപോലെ തന്നെ 5454 ഗ്യാരേജും നമുക്കൊന്ന് കാണി പരിചയപ്പെടുത്തിയാണ്. അപ്പം നമ്മൾ ഈ കളക്ട് ചെയ്തിരിക്കുന്ന 5454 തന്നെ എല്ലാം കാണുമ്പോൾ ഒരു സാധാ വണ്ടി വന്ന് തോന്നുക എല്ലാം ഡിഫറെൻ്റാണ്. ഇത് തന്നെ ഇത് റോയലാണ്, റോയൽ കോലീസിൻ്റെ തന്നെ പെട്രോൾ മോഡലാണ്, പെട്രോൾ റയറാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫിയസ്റ്റ ആണെങ്കിലും 1.6 ആണ്. 1.6 അത് ഒരുപാട് വന്ന വണ്ടിയല്ല, സോറി 1.6 ആണ്. ഇത് വെറും ബലേനല്ല, ഇത് ആൾട്ടിറോസ് ആണ്, സ്റ്റേഷൻ വാഗൺ ആണ്. ഇത് സ്റ്റീലാണ്, സെന്നിൻ്റെ തന്നെ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് 3-door മോഡൽ വന്നിട്ടുണ്ട്. ഇത് സച്ചിൻ്റെ എസ്റ്റാൻ തന്നെ എഡിഷനിലുള്ള സച്ചിൻ ടെണ്ടുൽക്കർ സൈൻ ചെയ്തുള്ള അവരുടെ സച്ചിൻ്റെ തന്നെ ഓട്ടോഗ്രാഫുള്ള ഒരു മോഡലായിരുന്നു. ഡിഫൻഡറുകൾ കണ്ടാണ്. അപ്പം ഈ ഒരു വണ്ടികൾ നിങ്ങൾ ഏതാണ് ഇനി അടുത്ത കാണാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അത് ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് കൊണ്ടുവരും. കമൻ്റിൽ ഏറ്റവും അധികം ആൾക്കാർ പറഞ്ഞ വണ്ടി കേട്ടോ, ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രമേ കൊണ്ടുവരാം, പക്ഷേ എല്ലാം കൊണ്ടുവരാം ഓരോന്നായിട്ട്. അപ്പോഴേക്ക് ബാക്കി വണ്ടികളും പണിത് ഇറക്കും നമ്മൾ. എനിവേ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻ്റിൽ പറയാം. എന്തായാലും വീഡിയോ ലൈക്കുകയും ചെയ്യുക. ഇനിയും നമുക്ക് കൂടുതൽ വണ്ടികൾ സോഴ്സ് ചെയ്യേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ പറഞ്ഞ ഒരു സ്പെഷ്യൽ വണ്ടികളൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കാം, നമുക്ക് വേണം തപ്പിടിക്കാം. ഓക്കെ, അടുത്തവണ മറ്റൊരു വണ്ടികളായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിംഗ്.